നമുക്ക് സമയത്തിന്റെ കുറവ് തന്നെ ഇതില് എന്തായാലും ഒരു ആളുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതോടുകൂടി ബാക്കിയുള്ള ആൾക്കാര് എന്ത് ചെയ്യാ, പേരും സ്ഥലവും പരിചയപ്പെടുത്തുക. ആരാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആരായാലും ഇടിച്ചു കയറുന്നവർ അല്ലെ, മോർണിംഗ് മീറ്റിൽ പറയുന്ന പോലെ ഇടിച്ചു കയറുന്നവർക്കുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇത്രയും സമയം നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുക, ഉപയോഗിക്കുക, ആ സത്യസന്ധമായ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് പകരുക, അതിനുശേഷം നമുക്ക് വിജയം കൈവരിക്കുക, ഇതാണ് നമ്മുടെ ധർമ്മം. അതെല്ലാവരും മനസ്സിലാക്കി ഇതിലേക്ക് കഴിയുന്നതും വേഗം ഉയർച്ചയിലേക്ക് എത്താൻ ശ്രമിക്കുക. എന്റെ കാര്യങ്ങൾ നോക്കരുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് എനിക്ക് പ്രായം കുറവായതിന്റെ പേരിൽ എന്റെ കൂടെ ആളുകൾ ചേർത്ത് പ്രയാസപ്പെടും. അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ ഒരിക്കലും നോക്കരുത്. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം വളരെ വേഗത്തിൽ നന്നാവണം. അപ്പൊ എല്ലാവരും പിന്നെ വീണ്ടും 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 ചേർന്ന് ആൾക്കാർക്കുള്ള ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും, പിന്നെ ഞാൻ പത്മാവതി അമ്മയാണ്, കൊടുവള്ളിയാണ് വീട്. പിന്നെ ഇന്നലെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായത് എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ ക്ലാസ്മേറ്റ് പിന്നെ ലീഡർമാരൊക്കെ പറയാൻ ലിസ്റ്റ് നോക്കിയിട്ട് നമ്പർ എഴുതി ഒരൻപതാള് പിന്നെ പത്താളൊക്കെ ആക്കാൻ, ഞാൻ എൻ്റെ കൂടെ പഠിച്ചോലെ നോക്കുമ്പോൾ ആരെയും കാണാനില്ല, ഒരു വിധക്കാരെയും നമ്പറില്. പിന്നെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രായം കൂടുതലുണ്ടായിരിക്കുമോ, അവർക്കൊക്കെ വിഷമമാകുമല്ലോ, അത് സ്വാഭാവികം. ഞാനൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറാണ്, എനിക്ക് ദേഷ്യമൊന്നുമില്ല, എനിക്ക് സന്തോഷം എല്ലാവരും പറയുമ്പോൾ. പിന്നെന്ന് പറഞ്ഞാൽ മക്കളല്ലേ, എന്തെല്ലാമൊക്കെ വിളിച്ചു പറയല്ലോ, അതൊക്കെ കേൾക്കും, അതൊക്കെ ഒരു സുഖ. പിന്നെ ഇന്നലെ അങ്ങനെ ഒരു ക്ലാസ്മേറ്റിന് അവള് ആശുപത്രിയിലായപ്പോൾ എന്നെ കാണാൻ ആവശ്യപ്പെട്ടുവല്ലോ. ഞങ്ങൾ കണ്ടിട്ട് കൊല്ലങ്ങളായി. അവള് ഭർത്താവ് മരിച്ചൊക്കെ ഞാൻ അറിയൊരു മാഷായിനു. അപ്പൊ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ വീട്ടിൽ പോയൊരിതുണ്ട്. ഇപ്പോഴും വീട് എവിടെയെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ അവളെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞതിൻ്റെ ചെവിയിലെത്തിയപ്പോൾ ഞാൻ അവളെ കാണാൻ ശ്രമിച്ചപ്പോൾ, ആശുപത്രി പോയി കാണാൻ നമുക്ക് ഈ വർക്കിൻ്റെ ഇടയിൽ കഴിയുന്നില്ല, എങ്കിലും കാണണമെന്ന് മോഹമുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയോ എത്തിയോ എത്തിയോ എന്ന് നിത്യം ചോദിക്കും കൊടുവള്ളി വരുമ്പോൾ. അപ്പൊ ഒരു ദിവസം പറഞ്ഞു ഇന്ന് ഡിസ്ചാർജാണ് വരുന്നുണ്ട് എന്ന്. അപ്പൊ സുഖമായിട്ടാണല്ലോ വരിക. അങ്ങനെ ഞാൻ മഞ്ഞാന്ന് വന്നപ്പോൾ പറഞ്ഞു ഓ എത്തിപ്പോയി എത്തിപ്പോയി. അപ്പൊ ഞാൻ ഒരു മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് ആ വീട്ടിലൊന്ന് വരണം, എനിക്ക് അവരെ കാണണം, അമ്മേനെ കാണണം എന്തായിരുന്നു. അങ്ങനെ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ ചോദിച്ചത് സാവിത്രി എന്നാ പേര്, എനിക്ക് അറിയാവള, ഓൾ ഇനി അറിയുന്നില്ല എന്നുള്ള സത്യം. അപ്പൊ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പേരോർക്കുന്നുണ്ട് പത്മാവതി, അതാണോ ഈ മെലിഞ്ഞു പോയോ എന്നോട് ചോദിക്കുക. അവര് കണ്ട സമയത്ത് ഞാന് പിന്നെ ഒരു 60 വയസ്സുള്ള പറ്റായിരിക്കുമല്ലോ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ 72 വയസ്സായില്ലേ, വയസ്സിനെ പറ്റി അവരെ ഓർക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ്, അത് പത്മാവതി തന്നെയാണ്, എന്താ വേണക്ക് കുഴപ്പമെന്നൊക്കെ ചോദിച്ചപ്പോ, അപ്പൊ ഞാൻ ഇതിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്, ഇന്ന സാധനങ്ങൾ കഴിച്ചാൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ വഴിയുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആള് കെട്ടിപ്പിടിച്ചെന്നോട് പറയുന്നെന്താ, എഴുന്നേക്കാൻ വയ്യാതെ എഴുന്നേറ്റിട്ട് തല ചുറ്റുന്നുണ്ട്, ചെവിയിലെ പ്രശ്നം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയുന്നത് എന്താ, ദൈവം കൊണ്ടുവന്ന നിർത്തിയായിരുന്നു എൻ്റെ മുമ്പിൽ. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഞാൻ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, എനിക്ക് നിന്റെ കൂടെ ഞാനും ഉണ്ടാവും, സാധനം വാങ്ങിയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല ഇനി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട, നിനക്ക് നല്ല ഇതുണ്ട്, എന്റെ മാതിരി തന്നെ എഴുന്നേറ്റ് നടക്കാനാവും. അപ്പൊ ഇംഗ്ലീഷ് വരുന്ന ഒരുപാട് കഴിക്കാനുള്ള ആ പാക്കറ്റൊക്കെ എന്നെ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും ടെൻഷൻ ആകണ്ട, അത് കഴിച്ചതിന് ശേഷം നമ്മള് പ്രൊഡക്റ്റ് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ഈ കഴിക്കണം, ഫയറിനില്ല, അത് കഴിക്കാനാ ഞാൻ പറഞ്ഞത്. പിന്നെ ഹാർട്ടും. അപ്പൊ മക്കള് സമ്മതിക്കുമെന്നുള്ള ഒരു സംശയത്തിന്മേൽ ആൺകുട്ടികളാണുള്ളത്, പെൺമക്കളല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് മക്കളോട് ചോദിക്കും, ചോദിക്കാതെ കഴിക്കണ്ട, അതിൽ നമുക്ക് ഏറ്റെടുക്കാൻ വയ്യല്ലോ. അപ്പൊ അത് പറഞ്ഞിരിക്കുന്ന അപ്പൊ എന്നോട് പറഞ്ഞു ഈ കൊണ്ടത്തരണം നിന്ന് കൊണ്ടത്തരാൻ എന്റെ ബാഗിലുണ്ട്. അപ്പൊ ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ വേണ്ട, വരാൻ നേരം വൈകുന്നില്ല. അപ്പൊ അത് കൊണ്ടൊക്കെ എടുക്കണം, അത്രയും നല്ലൊരു ഒരു ഇത് എന്ന് പറയുക എല്ലാവർക്കും. അപ്പൊ അത് പറഞ്ഞു.